ജില്ലയിലെ പ്രധാന ശബരിമല ഇടത്താവളമായ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർ എത്തിത്തുടങ്ങി. തീർത്ഥാടകരെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണയും ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 16-ാം തീയതി മുതൽ ഏറ്റുമാനൂർ ക്ഷേത്രാങ്കണത്തിൽ നിന്നും KSRTCയുടെ പമ്പ സ്പെഷ്യൽ സർവീസ് ആരംഭിക്കും. മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാന ശബരിമല ഇടത്താവളമാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഓരോ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഏറ്റുമാനൂർ വഴി കടന്നുപോകുന്നത്. ശബരിമല തീർത്ഥാടകർക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇത്തവണയും ദേവസ്വം ബോർഡും ക്ഷേത്രോപദേശക സമിതിയും സർക്കാർ വകുപ്പുകളും ഭക്തസംഘടനകളും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥാടകർക്ക് വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അയ്യപ്പ ഭക്തർക്കായി ക്ഷേത്രത്തിൽ അന്നദാനവും ചുക്കുകാപ്പി വിതരണവും അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. ക്ഷേത്രത്തിന്റെ ശ്രീ കൈലാസ് ഓഡിറ്റോറിയത്തിലാണ് തീർത്ഥാടകർക്ക് വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനും സൗകര്യം ലഭ്യമാക്കുക. ക്ഷേത്രത്തിന് മുന്നിൽ ഹെൽപ്പ് ഡെസ്കും ക്രമീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് ജി നായർ പറഞ്ഞു. 2025 മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. നിലവിൽ നമുക്കിവിടെ എല്ലാവിധ സൗകര്യങ്ങളും അയ്യപ്പ ഭക്തന്മാർക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി റവന്യൂ വകുപ്പിൻ്റെയും ആരോഗ്യ വിഭാഗത്തിൻ്റെ ഹോമിയോ ആയുർവേദം അലോപ്പതി വിഭാഗങ്ങളുടെയും പൂർണ്ണ സഹകരണത്തോടു കൂടി സ്റ്റാളുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ഉച്ചയ്ക്ക് അന്നദാനവും രാത്രി അത്താഴക്കഞ്ഞി സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. വിരിവയ്ക്കുന്നിലത്തേക്ക് വേണ്ടി 1000 പേർക്ക് വിരിവയ്ക്കുന്നിലത്തേക്ക് വേണ്ടി നമ്മൾ കൈലാസ് ഓഡിറ്റോറിയവും പരിസരം വിരിപ്പന്തലും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ രാത്രി 8:30 ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ സാർ 60 ദിവസത്തേക്ക് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും പമ്പയിലേത്തേക്ക് വേണ്ടി സ്പെഷ്യൽ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇതുകൂടാതെ ഫയർഫോഴ്സിൻ്റെ സേവനം നമുക്കിവിടെ ലഭ്യമാണ്. അയ്യപ്പന്മാർക്ക് ക്ഷേത്രത്തിനകത്തും പുറത്തും ചുക്കുവെള്ളം നൽകുന്നിലത്തേക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട്. മറ്റെല്ലാവിധ അയ്യപ്പ ഭക്തന്മാർക്ക് വ്യാപകമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 16-ാം തീയതി മുതൽ ഏറ്റുമാനൂർ ക്ഷേത്രാങ്കണത്തിൽ നിന്നും KSRTCയുടെ പമ്പ സ്പെഷ്യൽ സർവീസ് ആരംഭിക്കും. രാവിലെ മന്ത്രി VN വാസവൻ സ്പെഷ്യൽ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ 60 ദിവസമാണ് KSRTC ഏറ്റുമാനൂരിൽ നിന്നും സ്പെഷ്യൽ സർവീസ് നടത്തുക. ഏറ്റുമാനൂരിലെത്തുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ക്ഷേത്രത്തിന് മുന്നിലെ പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. തിരക്ക് കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ള അവധി ദിവസങ്ങളിൽ ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ ഗ്രൗണ്ട് കൂടി പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമല നട തുറക്കുന്നതിന് തലേ ദിവസം മുതൽക്കേ ഏറ്റുമാനൂരിൽ തീർത്ഥാടകർ എത്തിത്തുടങ്ങിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് നിലവിൽ കൂടുതലായും എത്തുന്നത്. 2 കൂടി പിന്നിടുന്നതോടെ കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളമായി തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. I4A News, ഏറ്റുമാനൂർ.